Hello friends, welcome to Bhavitha's World. In this video, Soya Chunks variety. Beef in the other taste, we will Soya Chunks variety. That's why I am going to use 100 gram Soya Chunks. We will clean it. We will add a little bit of chewed. We will add a little bit of chewed. Now, soya bean ya nannayittu clean cheyidettittunde nannayittu vellam pirinju kalayanam ipo de nalla soft aayittu namukku kittittunde to idu alpam valippam koodidana adagonde namukku idu randayittu murichedukkam appo nannayittu clean cheyidu vellokka pirinju kalinje randayi murichedettittunde ini namukku idu aadyam fry cheyyanana njan povunnathu adinattu alpam mulagu podi chapacha kurimulagu podi alpam manjal podi ആവശ്യത്തിന് ഉപ്പ് പിന്നെ അല്പം വെളിച്ചെണ്ണ കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇവിടെ ഞാൻ പാൻ അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഓയിൽ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഇതിന്റെ വെള്ള എല്ലാം വറ്റി പച്ചമണ്ണൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വേറെ ഒരു പാത്രത്തിലോട്ട് മാറ്റി എടുക്കാം ഇനി മസാല തയ്യാറാക്കാനായിട്ട് നമുക്ക് ഈ സെയിം പാനിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഞാൻ ചൂടായിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചവച്ചത് ഇട്ട് കൊടുക്കുകയാണ് നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഇതിന്റെ പച്ചമണ്ണം മാറിയ ശേഷം നമുക്ക് സവാള രണ്ട് മീഡിയം സൈസ് സവാള മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം അല്പം ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് അല്പം വേപ്പിലയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം സവാള നല്ല ഗോൾഡൻ ബ്രൗൺ നിറം വരുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം ഇപ്പോൾ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ടേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കുരുമുളക് പൊടിയും പച്ചമുളകും ചേർക്കുന്നത് കൊണ്ട് ഞാനിവിടെ അര ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത് ഇനി ഇതിൻ്റെ പച്ചമണം മാറണ വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം ഇപ്പോൾ ഇതിൻ്റെ പച്ചമണം എല്ലാം മാറിത്തുടങ്ങിയിട്ടുണ്ട് ഇനി ഞാൻ ഇതിലോട്ടേക്ക് ചവച്ച് വെച്ചിരിക്കുന്ന കുരുമുളക് പൊടിയും അല്പം പെരിഞ്ചീരക പൊടിയും ഗരം മസാലയും ചേർത്ത് കൊടുക്കുകയാണ് ഇപ്പോൾ പൊടികളുടെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു തക്കാളി അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കുകയാണ് പഴുത്ത തക്കാളി ചേർത്ത് കൊടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഇതുപോലെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ടേക്ക് നമ്മുടെ സോയ ചങ്ക്സ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കാം നന്നായിട്ട് എല്ലായിടത്തും ഗ്രേവി പിടിക്കത്ത രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കണം നമുക്കൊരല്പം ഒരു അര ഗ്ലാസ് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഈ ഗ്രേവി എല്ലാം ഈ സോയ ചങ്ക്സിൽ നന്നായിട്ട് പിടിക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും ഇനി നമുക്ക് അല്പസമയം വെയിറ്റ് ചെയ്യാം ഇനി ലാസ്റ്റ് ഞാൻ അല്പം കുരുമുളക് പൊടിയും പെരിഞ്ചീരക പൊടിയും ചേർത്ത് കൊടുക്കുകയാണ് നമ്മുടെ കറിയുടെ ലാസ്റ്റ് നമ്മൾ അല്പം കുരുമുളക് പൊടിയും അല്പം പെരിഞ്ചീരക പൊടിയും ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കറിക്ക് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം കുക്ക് ചെയ്യാം അങ്ങനെ നമ്മുടെ സോയ ചങ്ക്സ് വരട്ടിയത് റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ശരിക്കും ബീഫ് വരട്ടിയ പോലെ തോന്നുന്നില്ലേ അതേ ടേസ്റ്റാണ് നമ്മൾ സോയ ചങ്ക്സ് കഴിക്കുമ്പോഴും ബീഫിൻ്റെ അതേ ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണിത് സോയ ചങ്ക്സ് വരട്ടിയത് ഇഷ്ടമല്ലാത്തവരും കഴിച്ചു പോകും അതുപോലൊരു റെസിപ്പിയാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഓക്കെ ബൈ ബൈ താങ്ക് യു